സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ലാബുകളിലെ എൺപത് ശതമാനം ജീവനക്കാരും യോഗ്യതയില്ലാത്തവരെന്ന റിപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് സംസ്ഥാനത്തെ സ്വകാര്യ ക്ലിനിക്കൽ ലാബുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടണമെന്ന ആവശ്യം ശക്തമാവുകയാണ് സംസ്ഥാനത്ത് ആയിരത്തിലധികം സ്വകാര്യ ലാബുകളാണ് പ്രവർത്തിക്കുന്നത് ഇവയിൽ എൺപത് ശതമാനത്തിലധികം ലാബുകളിലും അംഗീകാരമില്ലാത്ത ജീവനക്കാരാണ് പ്രവർത്തിക്കുന്നതെന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ കേരളത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം നടത്തിയ പഠനത്തിൽ വ്യക്തമാക്കുന്നു കൂടാതെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ലാബുകളിൽ ഭൂരിഭാഗവും വേണ്ടത്ര സൗകര്യമില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു മാത്രമല്ല ഈ ലാബിലെ പരിശോധനാ ഫലങ്ങളും പരിശോധനാ നിരക്കും വ്യത്യസ്തമാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ലാബുകളെ ഏകീകരിക്കുന്നതിനും ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും രണ്ടായിരത്തി നാലിൽ സർക്കാർ കരട് ബില്ലിന് രൂപം നൽകിയെങ്കിലും ഇനിയും ബില്ല് പാസാക്കിയിട്ടില്ല കേന്ദ്രത്തിലെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം മറ്റ് സംസ്ഥാനങ്ങളിൽ ലാബുകൾക്ക് നിയന്ത്രണമുണ്ടെങ്കിലും കേരളത്തിൽ ഇപ്പോഴും ലാബുകൾ പ്രവർത്തിക്കുന്നത് പഞ്ചായത്ത് മുനിസിപ്പൽ ലൈസൻസിന്റെ ബലത്തിൽ മാത്രമാണ് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ഇത്തരം ലാബുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും നടപടി ഉണ്ടായില്ലെങ്കിൽ ഭാവിയിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ പ്രവർത്തനത്തെ ഇത് പ്രതികൂലമായി ബാധിക്കും ഷാജഹാൻ ന്യൂസ് ബ്യൂറോ ആലപ്പുഴ